ഹലോ, ഹേ, ഞാൻ ഉണ്ണികൃഷ്ണനാണേ. നമ്മുടെ വട്ടിയൂർക്കാവിൽ ഒരുപാട് വർഷത്തിന് ശേഷം നമ്മുടെ ഒരു ഹോട്ടൽ തുറക്കുകയാണ്. ഇന്ന് രാവിലെ 5 മണിക്ക് തുറക്കുന്ന ഹോട്ടലാണ്. എന്നും രാവിലെ 5 മണിക്ക് തുറക്കുന്ന ഹോട്ടലാണ്. ഒരു ചെറിയൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഒരുപാട് വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു ഹോട്ടലാണ്. കുറച്ച് നാൾ പൂട്ടിയിട്ടിരുന്നു, വേറെ ഒന്നുമില്ല, കോവിഡിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പൂട്ടിയിട്ട് ഇന്നാണ് തുറക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് ആ ഹോട്ടൽ വെച്ചാണ്. രാവിലെ 5 മണിക്ക് തന്നെ പോകുന്നുണ്ടായിരുന്നു, പക്ഷേ നല്ല തണുപ്പാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അറിയാമല്ലോ, അതുകൊണ്ട് കുറച്ച് ലേറ്റായിപ്പോയി. വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയാണ് നമ്മുടെ വട്ടിയൂർക്കാവ് ജംഗ്ഷനുള്ളതാണ്. അവിടെയാണ് ഈ ടീ ഷോപ്പ് ഉള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബൈക്കിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു ഞാൻ. ഇന്ന് എന്തായാലും തുറക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. കാരണം വേറെ ഒന്നുമില്ല, 2-3 ഡേറ്റ് തുറക്കും എന്ന് പറഞ്ഞ് മാറ്റിയായിരുന്നു. എന്നുവെച്ചാൽ അവരുടെ ജോലിക്കാർ എത്തിയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് മാറ്റിയത്. ഇതാണ് ഞങ്ങളുടെ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ. വട്ടിയൂർക്കാവ് ജംഗ്ഷന് രാവിലെ 3:30-4 മണിയാകുമ്പോൾ ഓണായി തുടങ്ങും. വേറെ ഒന്നുമില്ല, ഇവിടെ നിന്നാണ് പത്രം കളക്ട് ചെയ്യാൻ എല്ലാവരും വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ വട്ടിയൂർക്കാവിൻ്റെ സ്വന്തം സ്വരാജ് ഹോട്ടൽ. ഏകദേശം 90 വർഷമായിട്ട് ഈ കടയുടെ തുടങ്ങിയിട്ട് 3 വർഷം അടച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് തുറന്നത്. രാവിലെ തന്നെ പഴയ ആൾക്കാരെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ആ കട തുറന്നതിൻ്റെ സന്തോഷം എല്ലാവരുടെ മുഖത്തും ഉണ്ട്. വേറെ ഒന്നുമില്ല, രാവിലെ 5 മണിക്ക് ഇതുപോലെ ഇരുന്ന് കുശലം പറഞ്ഞ് കഴിക്കാൻ വേറൊരു കടയില്ലായിരുന്നു, അതുകൊണ്ടുള്ളൊരു സന്തോഷമായിരുന്നു കേട്ടോ ഇത്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് നല്ല ചൂട് പുട്ടും ചൂട് ദോശയാണ്. പുട്ടിൻ്റെ കൂടെയും ദോശയിലൂടെയും പ്രത്യേകിച്ച് കറികളൊന്നും രാവിലെ ആകത്തില്ല. ചമ്മന്തിയാണ് മെയിനായിട്ടുള്ളത്. ഞങ്ങൾ സ്ഥിരം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ പുട്ടും ചമ്മന്തിയാണ്. അതാണ് ഇവിടുത്തെ കിഡ്ലൻ കോമ്പിനേഷൻ. പുട്ടും ചമ്മന്തിയും പപ്പടവും കഴിക്കാനാണ് ഇവിടെ കൂടുതൽ തിരക്ക്. പുട്ട് രാവിലെ കുറച്ച് സമയം മാത്രമേ കാണത്തുള്ളൂ. രാവിലെ 5 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 1 മണിയൊക്കെ ആകുമ്പം പുട്ട് ക്ലോസ് ആവും കേട്ടോ. പുട്ടിൻ്റെ കൂടെ കിട്ടുന്ന പപ്പടവും വെറൈറ്റി ടേസ്റ്റാണ്. ചെറിയൊരു എരിവ് ചേർന്നിട്ടുള്ള പപ്പടമാണ് അവരിവിടെ സെർവ് ചെയ്യുന്നത്. പപ്പടവും ഏകദേശം 6-7 മണിയാകുമ്പോൾ തീരും കേട്ടോ. അവർ ഒരിക്കൽ പപ്പടം തീർന്നു കഴിഞ്ഞാൽ വീണ്ടും പൊരിക്കത്തില്ല. ആ ഒരു പർട്ടിക്കുലർ സമയത്ത് മാത്രമേ പപ്പടം കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ പപ്പടം എടുക്കുക, ആ പുട്ടിൻ്റെയും ചമ്മന്തിയുടെയും ഇതുപോലെ മിക്സ് ചെയ്യണം. നിങ്ങളിത് കണ്ട് അയ്യേ എന്ന് വിചാരിക്കേണ്ട, നിങ്ങളിവിടെ വന്ന് ഒരു തവണ കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ. ഇത് കഴിക്കാൻ വേണ്ടി രാവിലത്തെ തിരക്ക് കാണണമെങ്കിൽ നിങ്ങൾ വട്ടിയൂർക്കാവിലോട്ട് വന്നാൽ മതി, സ്വരാജ് ഹോട്ടലിലെ തിരക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ പുട്ടും പപ്പടവും ചമ്മന്തിയുമായിട്ട് മിക്സ് റെഡിയായിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ അങ്ങ് കഴിക്കണം കേട്ടോ. ഓഹ്, എന്നാ ടേസ്റ്റ് എന്നറിയാമോ. അങ്ങനെ 3 വർഷത്തിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ആ പുട്ടിൻ്റെയും പപ്പടത്തിൻ്റെയും ചമ്മന്തിയുടെ ടേസ്റ്റ് അനുഭവിച്ചറിയാൻ കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഞങ്ങളത് തുറക്കില്ല എന്ന് തന്നെയാണ് വിചാരിച്ചത്, പക്ഷേ എന്തോ ഒരു ഭാഗ്യവശാൽ തുറന്നതാണ്. രാവിലെ 5 മണിക്ക് കട തുറന്നു കഴിഞ്ഞാൽ വൈകുന്നേരം 8 മണി വരെയാണ് കട ഓപ്പണായിട്ടിരിക്കുന്നത്. ആ സമയം വരെ നമുക്ക് കിട്ടുന്ന ഒരേ ഒരു ഐറ്റമാണ് ഈ ചൂട് ദോശ. ദോശയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള മാവ് ഈ കടയിൽ തന്നെയാണ് ആട്ടി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇവിടുത്തെ ദോശയ്ക്ക് അത്ര പുളിപ്പില്ല കേട്ടോ. പുളിപ്പില്ലാത്ത ദോശയും ചൂട് ചമ്മന്തിയും കൂടെ കഴിച്ചാലുണ്ട് കിട്ടുന്നൊരു ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ്. ദോശയ്ക്ക് 5 രൂപയും പകുതി പുട്ടിന് 10 രൂപയാണ് അവരിവിടെ ചാർജ് ചെയ്യുന്നത്. വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. രാവിലെ 20 രൂപ ഉണ്ടെങ്കിൽ പകുതി പുട്ടും ഒരു ചായയും കഴിച്ചിട്ട് സുഖമായിട്ട് മടങ്ങാം. പുട്ടിനും ദോശയ്ക്കും പുറമെ ഇവിടെ കിട്ടുന്ന ഒരു കിടിലൻ ഐറ്റം ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, അപ്പവും കിഴങ്ങേറിയും. കിഴങ്ങേറി അവർ 20 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പം നല്ല ചൂടപ്പം 6 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പവും കിഴങ്ങേറിയും ഇതുപോലെ പർട്ടിക്കുലർ ടൈമിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം രാവിലെ 6 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് 7 മണിയാകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും. അത്രയ്ക്ക് തിരക്കാണ്, അപ്പത്തിന് ആളുകൾ കൂടുതലാണ് കേട്ടോ ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ കിട്ടാത്തതും പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ് നല്ല ചൂടപ്പവും കിഴങ്ങേറിയും. കിഴങ്ങേറിയെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നിങ്ങളത് ഇവിടെ വന്ന് കഴിച്ചാലേ അതിൻ്റെ ആ ഒരു രുചി നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷേ ഒരു കാര്യം പറഞ്ഞില്ല, ഇത് കിട്ടാൻ തന്നെ കുറച്ച് പ്രയാസമാണ് കേട്ടോ. ഇതിനാണ് ഇവിടെ ഭയങ്കര തിരക്ക് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ആ ഒരു ടൈമിൽ അത്രയും തിരക്ക് ഇവിടെ കാണും. അത്രയും വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അപ്പം ചൂടായിട്ട് തന്നെ അവർ ചുട്ടു തരത്തുള്ളൂ. ആ അപ്പവും അവിടുത്തെ കിഴങ്ങേറിയ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ അത് ആ ടേസ്റ്റ് നമുക്ക് മാറത്തേയില്ല. ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മളവിടെ അതുപോലെ എത്തിയിരിക്കും അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് കിട്ടണമെന്നില്ല, അത്രയ്ക്ക് ഡിമാൻഡുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പവും കിഴങ്ങേറിയും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേട്ടോ.